Hi friends, in the Chiambona video, RCSI examiner, or important station, sepsis nepetian. Above sepsis in the theory part, very important ana, sepsis in the definition, signs and symptoms, incidence rate, the organs, organ, respiratory tract, lethrotolum sepsis, verno, urinary infection ana codale, a padente incidence rate, pithoke important ana, pinne, et important title other pathway. Upper end examine, any given upum, another definition and pathway ana show the chida, but definition lenyana adim barnapum, or cherry word, missipe, a power exact definition and dana the wind and joshi, pinne parayam patti, upum definition of a particumbum, or cherry resonance ana, a pather, correct ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ആണ് സൈൻസ് ആൻഡ് സിംപ്റ്റംസ് പിന്നെ പാത്ത്വേ അപ്പോൾ പാത്ത്വേയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റേഷനിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെപ്സിസ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഒരിക്കലും എന്നോട് സെപ്സിസ് ഫോം തന്ന ഒരു കേസ് സിനാരിയോ തന്ന ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്തൊക്കെ നീ ഫില്ല് ചെയ്യും എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് അതിൻ്റെ പാത്ത്വേ എങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കേസ് സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ അപ്പൻഡിസെക്ടമി കഴിഞ്ഞൊരു പേഷ്യൻ്റ് എച്ച് ഐ വി പോസിറ്റീവ് ആണ് ടെമ്പറേച്ചർ ഹൈ ആണ് സാച്ചുറേഷൻ നോർമൽ പൾസ് റേറ്റ് ഹൈ ആണ് അങ്ങനെ അവരുടെ ഒരു ന്യൂ സ്കോർ ഐ ന്യൂ സ്കോർ ഒരു 6 ആണ് അങ്ങനെ പറഞ്ഞൊരു കേസ് സിനാരിയോ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഈ കേസ് സിനാരിയോ വെച്ച് ഈ സെപ്സിസ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നാണ് അവര് ചോദിക്കുന്നത് RCSI'യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെപ്സിസ് ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ എക്സ്പ്ലനേഷൻ പറയുമ്പം ശരിക്കും 9 സെക്ഷൻസ് ആണ് സെപ്സിസ് ഫോമിൽ ഉള്ളത് അപ്പം സെക്ഷൻ 1 സെക്ഷൻ 2 അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം സെപ്സിസ് ഫോം ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിന്റഡ് ഫോം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒത്തിരി എളുപ്പമായിരിക്കും അപ്പം അങ്ങനെ ഒരു പ്രിന്റഡ് ഫോം വെച്ചിട്ട് മാത്രം സെപ്സിസിൻ്റെ പാത്ത്വേ പഠിക്കാൻ ശ്രദ്ധിക്കുക സെപ്സിസ് ഫോമിൻ്റെ സെക്ഷൻ 1 നേഴ്സസ് ഫില്ല് ചെയ്യേണ്ട സെക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് സ്റ്റാർട്ടിംഗ് ആണ് സെപ്സിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സെപ്സിസ് ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം സെക്ഷൻ 1 നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ഒരു പേഷ്യൻറ്റിൽ ഇൻഫെക്ഷന് സാധ്യതയുണ്ട് സസ്പീഷൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നൊരു കോളം ഉണ്ട് അപ്പം നമുക്ക് ആ പേഷ്യൻറ്റിൽ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ കോളം ടിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് വേറൊരു കോളം ഉണ്ട് പേഷ്യൻ്റ് പ്രസൻറ്റേഷൻ എന്നും പറഞ്ഞു അപ്പോൾ പേഷ്യൻ്റ് പ്രസൻറ്റേഷൻ അതായത് പേഷ്യൻ്റ് ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സെപ്സിസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ചൊരു സൈൻസ് ആൻഡ് സിംറ്റംസും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾ കണ്ടു എന്നതാണ് ആ പേഷ്യൻ്റ് പ്രസൻറ്റേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ പേഷ്യൻ്റ് പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് എന്ന് നമുക്ക് ടിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പോകേണ്ട സെക്ഷനാണ് സെക്ഷൻ 3 അതായത് സെക്ഷൻ 1 കഴിഞ്ഞ് സെക്ഷൻ 3 പോകേണ്ടത് സെക്ഷൻ 1 കഴിഞ്ഞിട്ടില്ല സെക്ഷൻ 1 നമുക്ക് ഇൻഫെക്ഷൻ സസ്പീഷ്യസ് ആണെന്ന് തോന്നി അത് ടിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നേരെ നമ്മൾ സെക്ഷൻ 3 പോവുക കാരണം സെക്ഷൻ 3 പേഷ്യൻ്റ് പ്രസൻറ്റേഷൻ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള എന്തൊക്കെ സയൻസും സിംറ്റംസും അവർ കാണിക്കുന്നുണ്ട് എന്നത് ആ സെക്ഷൻ 3 ഉള്ളത് അപ്പോൾ സെക്ഷൻ 3 നേരെ പോവുക സെക്ഷൻ 3 മൂന്ന് സബ് ഡിവിഷൻസ് ഉണ്ട് 3 ഡിവിഷൻസ് ഉണ്ട് അപ്പോൾ 1 സബ് ഡിവിഷൻ ന്യൂട്രോപീനിയ അതായത് ഏതെങ്കിലും പേഷ്യൻറ്റിന് ന്യൂട്രോപീനിയയുടെ റിസ്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ടിക്ക് ചെയ്യാം അപ്പം എനിക്ക് തന്ന കേസ് ഹിസ്റ്ററിയിൽ HIV ഉണ്ട് അപ്പം അവർക്കൊരു ഡിക്രീസ്ഡ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് HIV പോസിറ്റീവ് അപ്പം എനിക്കത് ടിക്ക് ചെയ്യാവുന്നതാണ് സെക്ഷൻ 3 രണ്ടാമത്തെ ഡിവിഷനിൽ വരുന്നത് ഒരു ഓർഗാൻ ഫെയിലിയറിൻ്റെ ഓൺസെറ്റ് ആയിട്ടുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്നുണ്ടെന്ന് അപ്പം അതിനകത്ത് എന്താണ് BP ഫാള് അതായത് ഇന്ന റേറ്റിൽ BP കുറയുന്നു അത് അതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ഒരു 7 ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പം നമുക്ക് തന്ന കേസ് ഹിസ്റ്ററി വെച്ച് കേസ് സിനാരിയോ വെച്ചിട്ട് ഈ ഒരു 7 ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക അപ്പം എനിക്ക് സെക്ഷൻ 3 രണ്ടാമത്തെ സബ് ഡിവിഷനിൽ യാതൊന്നും മാച്ച് ചെയ്യുന്നില്ല എൻ്റെ എന്താണ് ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുതലായിരുന്നു പക്ഷേ അത് ഇവർ പറഞ്ഞത് 130 above ആണെങ്കിൽ മാത്രം എനിക്കിതിൽ ടിക്ക് ചെയ്താൽ മതി പക്ഷേ അത് 130 above എന്നല്ല 100 ആയിട്ടായിരുന്നു എൻ്റെ കേസ് സിനാരിയോയിൽ വന്നത് അപ്പോൾ എനിക്ക് സെക്ഷൻ 3 സെക്ഷൻ 2 ഇല്ല അപ്പോൾ എനിക്ക് സെക്ഷൻ 1 മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി അടുത്തത് സെക്ഷൻ 3
മൂന്നാമത്തെ സബ് ഡിവിഷൻ. മൂന്നാമത്തെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന്റെ എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടോ, അതേപോലെ കോമോർബിഡിറ്റി ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടോ. അതായത് സെക്ഷൻ ത്രീയിലെ മൂന്നാമത്തെ സബ് ഡിവിഷനിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം, കോമോർബിഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടോ, അതേപോലെ സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന്റെ എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടോ. അപ്പൊ അങ്ങനെ സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി SIRS ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന്റെ ക്രൈറ്റീരിയയിൽ ഇതേപോലെ ഒരു ഏഴെട്ടെണ്ണം അവർ ജസ്റ്റ് അതിനകത്ത് തന്നിട്ടുണ്ട്. ഒരു ആറേഴ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം നമുക്ക് തന്ന കേസ് സിനാരിയോ വെച്ച് നമ്മൾ നോക്കുക, സാച്ചുറേഷൻ ആ പറഞ്ഞ ലിമിറ്റിലാണോ, ടെമ്പറേച്ചർ എങ്ങനെയാണ് ആ ലിമിറ്റിൽ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുക. അപ്പം എന്തൊക്കെ അതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ആ ഫോമിൽ അതൊക്കെ ടിക്ക് ചെയ്യേണ്ടി വരും. പിന്നെ കോമോർബിഡിറ്റി, കോമോർബിഡിറ്റി എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ കേസ് സിനാരിയോയിൽ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് അപ്പൻഡിസെക്ടമി കഴിഞ്ഞ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആണ്, അതേസമയം പേഷ്യൻറ്റിന് HIV, അപ്പോൾ ഒരു കോമോർബിഡ് കണ്ടീഷൻ ഓൾറെഡി ആ പേഷ്യൻറ്റിന് ഉണ്ട്. അപ്പോൾ എനിക്ക് സെക്ഷൻ ത്രീയിൽ എനിക്ക് കോമോർബിഡിറ്റി എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. SIRS ക്രൈറ്റീരിയയിലും എൻ്റെ ടെമ്പറേച്ചർ പേഷ്യൻറ്റ് നന്നായിട്ടുണ്ട്, അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്, അപ്പോൾ അതും എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. SIRS ക്രൈറ്റീരിയയിൽ എനിക്ക് ടെമ്പറേച്ചറും ഹൈ ആയിട്ടാണ്, അതേപോലെ എൻ്റെ ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് റേറ്റ് 100 above 100 ആയിട്ടൊക്കെ ആയിരുന്നു തന്നിരുന്നത്. അപ്പം SIRS ക്രൈറ്റീരിയയിൽ 90 above ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്യാം. അപ്പം അങ്ങനെ സെക്ഷൻ ത്രീയിൽ മൂന്നാമത്തെ സബ് ഡിവിഷനിൽ എനിക്ക് ഹാർട്ട് റേറ്റ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ളത് എനിക്ക് ടിക്ക് ചെയ്യാം, വാല്യൂ കറക്റ്റ് ആവുന്നുണ്ട്, അതേപോലെ ടെമ്പറേച്ചർ ഹൈ ഉള്ളത് ടിക്ക് ചെയ്യാം. അപ്പം എനിക്ക് സെക്ഷൻ ത്രീയിൽ SIRS ക്രൈറ്റീരിയയിൽ രണ്ടെണ്ണം എനിക്ക് ടിക്ക് ചെയ്യാം. അതേപോലെ തന്നെ സെക്ഷൻ ത്രീയിൽ സബ് ഡിവിഷൻ ത്രീയിൽ എനിക്ക് കോമോർബിഡിറ്റിയിലും എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഇത്രയും കാര്യങ്ങൾ എൻ്റെ കേസ് സിനാരിയോയിൽ ഈ പേഷ്യൻറ്റിന് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സെക്ഷൻ ത്രീ ഞാൻ ബ്രീഫായിട്ട് ഒന്നുകൂടി ഞാൻ പറയാം. സെക്ഷൻ ത്രീയിൽ മൂന്ന് സബ് ഡിവിഷൻസ് ഉണ്ട്. ആ മൂന്ന് സബ് ഡിവിഷൻസിൽ ഒന്നാമത്തെ സബ് ഡിവിഷനായ ന്യൂട്രോപീനിയ, കൗണ്ട് ഓഫ് ന്യൂട്രോഫിൽസ് കുറവുള്ളത് എനിക്ക് പോസിറ്റീവാണ്, കാരണം എൻ്റെ പേഷ്യൻറ്റിന് HIV സ്റ്റാറ്റസും കൂടി ഉണ്ട്. എൻ്റെ സെക്കൻഡ് സബ് സെക്ഷൻ ത്രീയിൽ സെക്കൻഡ് സബ് ഡിവിഷൻ അതായത് ഓർഗാൻ ഫെയിലിയറിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എനിക്ക് ഒന്നും മാച്ചിങ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സെക്ഷൻ ത്രീയിൽ സെക്കൻഡ് സബ് ഡിവിഷൻ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇനി സെക്ഷൻ ത്രീയിൽ മൂന്നാമത്തെ സബ് ഡിവിഷനായ സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ആ ക്രൈറ്റീരിയയിൽ എനിക്ക് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ എനിക്ക് 2 signs പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ ചെയ്യേണ്ട കോമോർബിഡിറ്റി കണ്ടീഷനും എനിക്ക് പോസിറ്റീവായിട്ടുണ്ട്, കാരണം HIV സ്റ്റാറ്റസ് ഉണ്ട്. അപ്പം നമ്മളൊരു സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇൻഫെക്ഷൻ എനിക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ പേഷ്യൻ്റ് പ്രസൻറ്റിംഗ് ഫീച്ചേഴ്സ് നോക്കി. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കിയപ്പോൾ സെക്ഷൻ ത്രീയിൽ എനിക്ക് ഫസ്റ്റ് സബ് ഡിവിഷൻ എനിക്ക് പോസിറ്റീവ് വന്നു, അതേപോലെ തേർഡ് സബ് ഡിവിഷനിൽ എനിക്ക് SIRS ക്രൈറ്റീരിയയിൽ 2 കോമോർബിഡിറ്റിയിൽ 1 കിട്ടി. അപ്പോൾ ഇത്രയാണ് എൻ്റെ കേസ് സിനാരിയോയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. അപ്പം അങ്ങനെ ഞാൻ നേരെ ഇതെല്ലാം ടിക്ക് ചെയ്ത് കഴിഞ്ഞ്, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും സെക്ഷൻ 1 പോവുകയാണ്. അപ്പം സെക്ഷൻ 1 പേഷ്യൻറ്റ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻറ്റ് പ്രസൻറ്റേഷനിൽ 1, 2, 3 എന്നും പറഞ്ഞ് 3 കോളംസ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ അതിനകത്ത് 1 എനിക്ക് ടിക്ക് ചെയ്യാം, കാരണം ന്യൂട്രോപീനിയ ഉണ്ട്. സെക്കൻഡ് എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തേത്, അതായത് മൂന്നാമത്തേത് എനിക്ക് ടിക്ക് ചെയ്യാം, കാരണം എനിക്ക് ഒരു കോമോർബിഡ് കണ്ടീഷനും ഉണ്ട്, അതേപോലെ തന്നെ SIRS ക്രൈറ്റീരിയയിൽ 2 എനിക്ക് പോസിറ്റീവായിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ, നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെക്ഷൻ ത്രീയിൽ ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവായിട്ട് കിട്ടണം. ഒന്നുകിൽ 1, 2, 3 ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവായിട്ട് കിട്ടണം. അപ്പം എനിക്കിതിൽ 1, 3 എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് സെപ്സിസ് പാത്വേ കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സെക്ഷൻ ത്രീയിൽ മൂന്നാമത്തെ സബ് ഡിവിഷനിൽ നമുക്കത് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പോസിറ്റീവ് ആവണമെങ്കിൽ SIRS ക്രൈറ്റീരിയയിലെ 2 കോമോർബിഡിലെ 1, അതായത് 3 അതിൽ കിട്ടിയാൽ മാത്രമേ എനിക്ക് പേഷ്യൻറ്റ് പ്രസൻറ്റേഷനിൽ 1, 2, 3 കോളത്തിൽ ആ തേർഡ് കോളത്തിൽ എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പേഷ്യൻറ്റ് പ്രസൻറ്റേഷനിലെ തേർഡ് കോളത്തിൽ എനിക്ക് ടിക്ക് ചെയ്യണമെങ്കിൽ SIRS ക്രൈറ്റീരിയയിൽ നിന്നുള്ള 2 ക്രൈറ്റീരിയയും അതേപോലെ
കോമോർബിഡ് കണ്ടീഷനിലുള്ള ഒരെണ്ണം എനിക്ക് ടിക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ അതിൽ മൂന്നെണ്ണം കിട്ടിയാൽ മാത്രമേ എനിക്ക് സെക്ഷൻ വണ്ണിലെ പേഷ്യന്റ് പ്രസന്റേഷനിൽ മൂന്നാമത്തെ കോളത്തിൽ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സെക്ഷൻ വണ്ണിൽ വീണ്ടും ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഡേറ്റ് എഴുതുക, ന്യൂ സ്കോർ എത്രയാണ്. അപ്പം എൻ്റെ കേസിനാരിൽ എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ന്യൂ സ്കോർ 6 ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. ടൈം എപ്പോഴാണിത് നമ്മൾ ഒബ്സേർവ് ചെയ്തത് എന്നുള്ള ടൈം എഴുതുക. പിന്നെ നമ്മുടെ NMBI പിൻ നമ്പറൊക്കെ എഴുതിയിട്ട് നമ്മൾ സെക്ഷൻ വണ്ണ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ സെക്ഷൻ വണ്ണ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് സെപ്സിസ് നമ്മൾ സ്ക്രീൻ ചെയ്യുവാണ്. അപ്പം നഴ്സിംഗ് സ്റ്റാഫിൻ്റെ ആണ്, നഴ്സിംഗ് സ്റ്റാഫ് സ്ക്രീൻ ചെയ്യുവാണ്. ഇപ്പോൾ സെപ്സിസ് വണ്ണ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സെപ്സിസ് 3 പോയി പേഷ്യൻറ്റ് പ്രസൻറ്റേഷൻ ഒക്കെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് നേരെ സെപ്സിസ് വണ്ണ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടൈം ഓഫ് ഐ ന്യൂസ് സ്കോർ എത്രയാണ് എല്ലാം കഴിഞ്ഞ് ഐ ന്യൂസ് സ്കോർ എൻ്റെ കേസിൽ എനിക്ക് 6 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് പ്രൊസീഡ് ചെയ്യാം. മാത്രമല്ല ഇൻഫെക്ഷൻസിൻ്റെ എല്ലാ ക്രൈറ്റീരിയ പേഷ്യൻ്റ് പ്രസൻറ്റേഷനും എല്ലാം ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ സെപ്സിസ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഐ ന്യൂസ് സ്കോർ 4 or above 4, ഇനിയിപ്പോൾ ഓക്സിജൻ വെച്ചിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ 5 or above 5 ആണെങ്കിൽ നമ്മൾ എന്തായാലും അർജൻറ്റായിട്ട് മെഡിക്കൽ റിവ്യൂ ചെയ്യേണ്ടതാണ്. അത് ഓൾറെഡി നമ്മൾ ഐ ന്യൂസ് സ്കോറിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് സെക്ഷൻ 3 നോക്കി സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമീഡിയറ്റ്ലി കോൾ ചെയ്യുക ഡോക്ടറെ. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ടാണ് സെക്ഷൻ 2 കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഡയഗ്നോസിസ് പോലെ. ഇപ്പം നമ്മൾ നേഴ്സ് പറഞ്ഞു ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു സസ്പീഷൻ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് സെപ്സിസ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മൾ റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ വിളിക്കുന്നു. ഡോക്ടർ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ എത്തും. 30 മിനിറ്റ്സിൽ എത്തിക്കഴിയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നോക്കും. നോക്കിക്കഴിഞ്ഞ് ഡോക്ടർ തീരുമാനിക്കും ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഡോക്ടേഴ്സിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സെക്ഷൻ 2. അപ്പോൾ സെക്ഷൻ 2 അവർ എവിടെ ആയിരിക്കും ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് യൂറിനറി ട്രാക്റ്റ് ആവാം, ചിലപ്പോൾ റെസ്പിറേറ്ററി ആവാം. ഇപ്പം എൻ്റെ കേസിൽ അധികം അത് ഇൻട്രാ അബ്ഡോമിനൽ ആ ഒരു ഇതിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് അവർക്ക് അവിടെ ടിക്ക് ചെയ്ത് അവർക്ക് എന്താണ് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഡോക്ടർ വന്നു. ഇപ്പോൾ ഡോക്ടറിന് നോ ക്ലിനിക്കൽ സയൻസ് ഓഫ് ഇൻഫെക്ഷൻ ആണ് തോന്നുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ അവിടെ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്. അത് അവർക്ക് ടിക്ക് ചെയ്ത് എന്താണ് ഈ സെപ്സിസ് പാത്വേ, നമ്മൾ തുടങ്ങിയ സെപ്സിസ് ഫോം അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നതാണ് സെക്ഷൻ 5. അപ്പം സെക്ഷൻ 5 എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഇപ്പം അറ്റ് പ്രസൻറ്റ് പേഷ്യൻറ്റിന് ഇൻഫെക്ഷന് ചാൻസ് ഒന്നും ഇല്ല, പേഷ്യൻ്റ് ഒരു റിസ്ക്കും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഡോക്ടേഴ്സിന് തോന്നുവാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനുവേണ്ടി അവരുപയോഗിക്കുന്നതാണ് സെക്ഷൻ 5. ഇനിയിപ്പോൾ അതല്ല, സെപ്സിസിലോട്ട് പോവാൻ ആ പേഷ്യൻറ്റിന് ചാൻസ് ഇല്ല, പക്ഷെ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ സെക്ഷൻ 5 ഒരു സാധാരണ പോലെ ഒരു ചെറിയൊരു ആൻറ്റി മൈക്രോബിയൽ തെറാപ്പി അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് അന്നേരം തന്നെ ആ സെപ്സിസ് ഫോം എന്ത് ചെയ്യാം, ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അതായത് സെപ്സിസിന് ചാൻസ് ഇല്ല. ഇനി സെപ്സിസിന് ചാൻസ് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ സെക്ഷൻ 4 പോവും. സെക്ഷൻ 4 പോയിട്ട് ടിക്ക് ചെയ്യും. അപ്പോൾ ഈ സെക്ഷൻ 4 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ അവരെഴുതുന്ന ആ സമയം ആണ് ഗോൾഡൻ ഹവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിന്ന് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ സെക്ഷൻ 6 കുറച്ച് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം വിത്തിൻ 1 hour. അപ്പോൾ അതൊരു ഗോൾഡൻ ഹവർ എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 4 ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ ടിക്ക് ചെയ്യും, എന്നിട്ട് ആ ടൈം അവിടെ എഴുതും. ആ ടൈം തൊട്ട് വിത്തിൻ 1 hour നമ്മൾ സെക്ഷൻ 6 കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഗോൾഡൻ ഹവർ എന്നായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനെ ടൈം 0 എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടൈം 0 തുടങ്ങി വിത്തിൻ 1 hour നമ്മൾ സെപ്സിസ് 6 നമ്മൾ മൂവ് ചെയ്ത് സെപ്സിസ് 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ സെപ്സിസ് 6 6 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. Give 3, Take 3 അങ്ങനെയാണ്. അതായത് നമ്മൾ പേഷ്യൻറ്റിന് 3 അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം, 3 പേഷ്യൻറ്റിൻ്റെ നിന്ന് നമ്മൾ എടുക്കണം. എന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യണം, ബ്ലഡ് കൾച്ചറിനുള്ള സാമ്പിൾ കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ യൂറിൻ കൾച്ചർ കളക്ട് ചെയ്യണം. അതാണ് ടേക്ക് 3 എന്ന്
ഉദ്ദേശിക്കുന്നത്. ഇനി GIII എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്സിജൻ സപ്പോർട്ട് വേണ്ട പേഷ്യൻ്റ് ആണെങ്കിൽ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുക, ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്ലഡ് കൾച്ചർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഫ്ലൂയിഡ് തെറാപ്പി, ഇൻ കേസ് ഹൈപ്പോടെൻഷൻ ആണ്, ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നും ഇല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ GIII TAKE 3 ആ ഈ കാര്യങ്ങൾ വിത്തൻ 1 hour നമ്മൾ ചെയ്തിരിക്കണം. ടൈം 0, അതായത് സെക്ഷൻ 4 ടൈം 0 സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ ടൈം 0 വെച്ച് വിത്തൻ 1 hour ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം TAKE 3 യൂറിൻ സാമ്പിള് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫിസിഷ്യൻ റിവ്യൂ ആണ്. എന്തായാലും യൂറിൻ ഔട്ട്പുട്ട് നമ്മൾ ഹവേർലി മെഷർ ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക. അപ്പം ബ്ലഡ് ടെസ്റ്റിന് ഏതൊക്കെ ടെസ്റ്റുകളാണ് വിടുന്നത് എന്ന് വെച്ചാൽ, പോയിൻ്റ് ഓഫ് കെയർ ലാക്റ്റേറ്റ്. അപ്പം ലാക്റ്റേറ്റ് അധികവും സെപ്സിസിൽ ഇൻക്രീസ്ഡ് ആയിട്ടായിരിക്കും കാണുക. കാരണം ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ടിഷ്യൂസ് എന്ത് ചെയ്യും, ലാക്ടിക് ആസിഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലാക്ടിക് ആസിഡിൻ്റെ ലെവൽ എന്തായാലും കൂടും. പിന്നെ എടുക്കുന്നത് യൂറി ആൻഡ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ എക്സാമിനേഷൻ, ഫുൾ ബ്ലഡ് കൗണ്ട്, LFT, കൊയാഗുലേഷൻ സ്റ്റഡീസ്, അങ്ങനെ എന്താണ് GP അല്ലെങ്കിൽ ഫിസിഷ്യൻ തീരുമാനിക്കും എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് വിടണം എന്നുള്ളത്. അപ്പോൾ യൂഷ്വലി പോയിൻ്റ് ഓഫ് കെയർ ലാക്റ്റേറ്റ് എന്തായാലും ഇടാം. പോയിന്റ് ഓഫ് കെയർ ലാക്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ് ആ സമയത്ത് തന്നെ വേഗം എടുക്കുന്നതിനെയാണ് പോയിന്റ് ഓഫ് കെയർ ലാക്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ ഹവേറിലെ യൂറിൻ ഔട്ട്പുട്ട് മെഷർ ചെയ്യുക, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക, പിന്നെ ഫ്ലൂയിഡ് പെർഫ്യൂഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുക. അപ്പോൾ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി ഇമ്പ്രൂവ് ആവുന്നില്ലെങ്കിൽ പ്രസേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെക്ഷൻ 7 നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 7 വരുമ്പോൾ നമുക്ക് കിട്ടിയ ഈ ബ്ലഡ് റിസൾട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കും, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യും. അപ്പോൾ റിവ്യൂ ചെയ്യുമ്പം എവിടെയൊക്കെ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് നോക്കും. അപ്പോൾ സെക്ഷൻ 7 എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ന്യൂ ഓർഗൻ ഓൺസെറ്റ് ഡിസ്ഫങ്ഷൻ, പുതിയതായിട്ട് എന്തെങ്കിലും ഓർഗൻ ഓൺസെറ്റ് ഡിസ്ഫങ്ഷൻ, പുതിയതായിട്ട് എന്തെങ്കിലും പാരാമീറ്റേഴ്സ്, ക്ലിനിക്കൽ അല്ലെങ്കിൽ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ് ഒത്തിരി ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അവർ സെക്ഷൻ 7 ഒരു ന്യൂ ഓർഗൻ ഓൺസെറ്റ് ഡിസ്ഫങ്ഷൻ വരുവാണ് അതിലേതെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ. അപ്പം അങ്ങനെ നമ്മൾ സെക്ഷൻ 7 നമുക്ക് ടിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ന്യൂ ഓൺസെറ്റ് ഓർഗൻ ഡിസ്ഫങ്ഷൻ വരുവാണ് അങ്ങനെയാണെങ്കിൽ, അവരെ ഉടനെ തന്നെ സെപ്സിസ് അങ്ങനെയാണെങ്കിൽ അത് സെപ്സിസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഇനി ന്യൂ ഓർഗൻ ഓൺസെറ്റ് ഡിസ്ഫങ്ഷൻ ഒന്നും വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് സെപ്സിസ് അല്ല, യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ് പാത്വേ കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന്, 7 ലാക്റ്റേറ്റ് ലെവൽ കൂടുന്നു, അല്ലെങ്കിൽ LFT ഫങ്ഷനിൽ വ്യത്യാസം വരുന്നു, സാച്ചുറേഷൻ, ബ്ലഡ് കാപ്പിലറി പെർമിയബിലിറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുവാണെങ്കിൽ, എന്താണ് ഒരു ഈ ഇൻഫെക്ഷൻ കാരണം പുതിയൊരു ഓർഗാനെ കൂടി ബാധിക്കുന്നു എന്നുള്ള രീതിയിലാണ്, അപ്പോൾ അത് സെപ്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെപ്സിസ് പ്രോട്ടോക്കോളിലൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് സെക്ഷൻ 8 മൂവ് ചെയ്യും. പിന്നെ എൻ്റെ സിനാരിയോയിൽ അവർ ചോദിച്ചു, എന്താണ് ചാൻസ് ഉണ്ടാവുക പേഷ്യൻറ്റിന് ഈ എൻ്റെ കേസ് സിനാരിയോ വെച്ചിട്ട് സെക്ഷൻ 7 എന്ത് കോംപ്ലിക്കേഷനാണ്, എവിടെ ആയിരിക്കും ഓർഗൻ ഡിസ്ഫങ്ഷൻ ചേഞ്ച് ചെയ്യാനുണ്ടാവുന്നത് വെച്ചാൽ, അപ്പം ഞാൻ പറഞ്ഞു ഹീമോഡൈനാമിക്, കാരണം HIV ആണ്. HIV ആവുമ്പം ഓൾറെഡി നമ്മുടെ എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെയാണ്, ഓട്ടോ ഇമ്മ്യൂണി ആയിട്ടുള്ള അതിനെയൊക്കെയാണ് ബ്ലഡ് കൗണ്ടൊക്കെ ഭയങ്കര ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഹീമോഡൈനാമിക് എന്നുള്ളൊരു ഉത്തരമാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു കേസ് സിനാരിയോ വെച്ചിട്ട് ഏത് ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്താണ് ഇതിനകത്ത് കറക്റ്റാവാൻ കൂടുതലാവാൻ ചാൻസ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ അവർ ചോദിക്കുന്നത് സെക്ഷൻ 6 നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കൊടുക്കുമ്പോൾ അത് നാരോ സ്പെക്ട്രാണോ ബ്രോഡ് സ്പെക്ട്രാണോ. അപ്പോൾ അത് ബ്രോഡ് സ്പെക്ട്ര ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കുന്നത്. പിന്നെ കൾച്ചർ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് ടൈപ്പ് വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ, അതായത് ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒരു വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സെക്ഷൻ 8 മൂവ് ചെയ്യും. സെക്ഷൻ 8 എന്ന് പറയുന്നത് സെപ്റ്റിക് ഷോക്കിനുള്ള മാനേജ്മെൻറ്റും
പ്രോട്ടോകോൾസും ഒക്കെയാണ് സെക്ഷൻ 8 വരുന്നത്. അങ്ങനെ സെക്ഷൻ 8 നമ്മൾ സെപ്റ്റിക് ഷോക്ക് വരുന്നുണ്ട് എന്ന് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക, യൂറിൻ ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യുക, ബ്ലഡ് പ്രഷർ എങ്ങനെയുണ്ടെന്ന് മോണിറ്റർ ചെയ്യുക, മീൻ ആർട്ടീരിയൽ പ്രഷർ MAP മീൻ ആർട്ടീരിയൽ പ്രഷർ ഒരു 65 എബവ് ആവാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ എബവ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ഇനോട്രോപ്സ് പ്രസേഴ്സ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക. അപ്പം നോക്കുക, അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ കെയർ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഹയർ അതോറിറ്റിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അതനുസരിച്ച് പേഷ്യൻറ്റിനെ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക ഹയർ ട്രീറ്റ്മെൻറ്റിലോട്ട്, ICU സെക്ഷൻ അങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് സെപ്സിസ് പാത്വേ പോകുന്നത്. പിന്നെ ഒരു ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 9. സെക്ഷൻ 9 എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിനിക്കൽ ഹാൻഡ് ഓവറിങ് ആണ്. അതായത് ഒരു ഡോക്ടർ സെപ്സിസ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറായിരുന്നു. അപ്പം ഡ്യൂട്ടി അതായത് ഈ സെപ്സിസ് ഫോം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഡ്യൂട്ടി ഹാൻഡ് ഓവർ കൊടുക്കേണ്ട സമയമായി. അങ്ങനെയാണെങ്കിൽ അവർ സെക്ഷൻ 9 അവർ ഫില്ല് ചെയ്യും, ഇന്നയാളാണ് ഉണ്ടായിരുന്നത്, ഇന്നയാൾക്ക് ഹാൻഡ് ഓവർ കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് സെക്ഷൻ 9 ഫില്ല് ചെയ്തിട്ട് അവർ സെക്ഷൻ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് സെപ്സിസ് ഫോം എങ്ങനെ, സെപ്സിസ് ഫോമിൻ്റെ ഒരു പാത്വേ, സെപ്സിസ് സെക്ഷൻ 1 തൊട്ട് സെക്ഷൻ 9 വരെയുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സെപ്സിസ് 4 ടൈം 0 ഉണ്ട്, അല്ല സെക്ഷൻ 4 ടൈം 0 ഉണ്ട്, സെക്ഷൻ 6 ടേക്ക് 3 ഗീവ് 3 ഉണ്ട്, സെക്ഷൻ 7 ന്യൂ ഓർഗാൻ ഓൺസെറ്റ് ഡിസ്ഫങ്ഷൻ, സെക്ഷൻ 8 സെപ്റ്റിക് ഷോക്കിൻ്റെ മോണിറ്ററിങ്, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സെക്ഷൻ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, നേഴ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 1. സെക്ഷൻ 1 നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ സെക്ഷൻ 3 വേണം. സെക്ഷൻ 3 അത് ശ്രദ്ധിക്കണം, സെക്ഷൻ 3 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ആ സബ് ഡിവിഷൻസിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കറക്റ്റായിട്ട് എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് അത് ചെയ്യുക. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻ 1 സെക്ഷൻ 3 ബാക്കി എല്ലാ സെക്ഷൻസും നേരത്തെ പറഞ്ഞതുപോലെ. സെക്ഷൻ 2 ഡോക്ടേഴ്സ് ഫില്ല് ചെയ്യേണ്ട സെക്ഷനാണ്. സെക്ഷൻ 4 കണ്ടിന്യൂ ചെയ്യുകയാണ്. സെക്ഷൻ 5 ഇൻഫെക്ഷൻ ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യുകയാണ് ഫോം. അപ്പോൾ ഇത്രയൊക്കെയാണ് സെപ്സിസ് പാത്വേ. അപ്പം പഠിക്കുവാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് എന്തായാലും ഒരു സെപ്സിസ് പാത്വേയുടെ ഒരു പ്രിൻ്റൗട്ട് എടുത്തിട്ട് വെക്കുക. അതിനുശേഷം മാത്രം സെപ്സിസ് പാത്വേ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ സെപ്സിസ് പാത്വേയിൽ തന്നെ എല്ലാത്തിനെയും പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻസ് വായിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക് യു, ബൈ.